ഒരു ജെല്ല് ടൈപ്പാണ് വരുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെ കളറും കാര്യങ്ങളൊന്നുമില്ല, ഒരു കഞ്ഞിവെള്ളത്തിൻ്റെയൊക്കെ കളറാണ് വരുന്നത്. സ്മെല്ല് എനിക്ക് അത്ര സ്മെല്ല് എനിക്ക് ഇതിൻ്റെ സ്മെല്ല് ഇഷ്ടമായില്ല, കാരണം ഒനിയൻ്റെയും അതുപോലെ റൂട്ട്സിൻ്റെ സ്മെല്ലായ കാരണം ഒരുമാതിരി സ്മെല്ല്, എനിക്ക് സ്മെൽ മാത്രം ഇഷ്ടമായില്ല. ബാക്കി നോക്കുകയാണെങ്കിൽ നല്ലതാണ്, നല്ല പ്രൊഡക്റ്റാണ്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മുടെ ഈ വേനൽക്കാല സമയമാകുമ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് മുടികൊഴിച്ചിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഹെയർ ഫോളിനുള്ള ഒരു ഞാൻ ചെയ്യുന്ന ഒരു എന്താ പറയുക, ഒരു ട്രീറ്റ്മെൻറ്റ് പോലെ ഞാൻ ചെയ്യുന്ന ഒരു സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഒരുപാട് പേർക്ക് ഇങ്ങനെ ഇപ്പോൾ ഈ സമയമാകുമ്പോൾ മുടി കൊഴിച്ചിൽ, അതുപോലെ മുടി പൊട്ടി പോകുക, അത് ഈ കാറ്റുകാലമാകുമ്പോൾ നോർമലായിട്ട് ഉണ്ടാവുന്നതാണ്. അതിപ്പോൾ നമ്മൾ ഒരു പരിധി വരെ നമ്മൾ എന്താ പറയുക, നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് പൊടിക്കൈകളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ടും ഹെൽത്തി ഹെയർ ആക്കി വെക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്ന കുറച്ച് ട്രീറ്റ്മെൻ്റ് ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നത് ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നത് നിർത്തുക. അപ്പോൾ തന്നെ അതായത് ഡെയിലി വാഷ് ചെയ്യുമ്പോൾ മുടി നനയ്ക്കുമ്പോൾ പൊട്ടിപ്പോക്കുന്നതൊക്കെ ഒരുവിധം കുറയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആഴ്ചയിൽ ഇപ്പോൾ ഒന്നൊരാടം വാഷ് ചെയ്യാറ്, ഞാൻ ഒന്നൊരാടം വാഷ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ പൊല്യൂഷൻ, നമ്മൾ പുറത്ത് പോകുന്ന ആളാണ് അങ്ങനെയൊക്കെ നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ ഡെയിലി പുറത്ത് പോയി നന്നായിട്ട് പൊല്യൂഷൻ ഉണ്ടെങ്കിൽ അഴുക്ക് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഇത്ര മുടിക്ക് പൊട്ടയാണ്. അപ്പോൾ അതുകൊണ്ട് അഴുക്ക് നന്നായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഡെയിലി വാഷ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ എന്താ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. ഞാനിപ്പോൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് ഹെയർ വാഷ് ചെയ്യുന്നത്. വാഷ് ചെയ്യുമ്പം എന്തായാലും എന്താ പറയുക, നമ്മുടെ ഹോട്ട് ഓയിൽ മസാജിങ് ആണ് ഞാൻ ചെയ്യുന്നത്. അത് എന്തായാലും മുടങ്ങാണ്ട് ചെയ്യും, കാരണം അത് ചെയ്തു വന്നപ്പോൾ പിന്നെ മുടിക്ക് നല്ല റിസൾട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഹോട്ട് ഓയിൽ മസാജിങ് ആണ്, വെറുതെ ഓയിൽ ഇട്ട് മസാജിങ് ചെയ്യാറില്ല. വല്ലപ്പോഴും മാത്രം ടൈം കിട്ടാത്തപ്പോഴാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലാത്ത വശം എന്താ പറയുക, ഹോട്ട് ഓയിൽ മസാജിങ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹോട്ട് ഓയിൽ മസാജിങ് ചെയ്യുമ്പം നമുക്ക് ഡബിൾ ബോയിലിംഗ് വഴി നമുക്ക് ചെയ്യാം. ഞാനിപ്പോൾ യൂസ് ചെയ്ത് നമ്മുടെ ട്രൂ ഹെയറിൻ്റെ ഹീറ്റർ ഉണ്ടല്ലോ, അത് എന്തെങ്കിലും ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അത് 4 മിനിറ്റ്സിൽ നമുക്ക് കട്ട് ഓഫ് ആയി കറക്റ്റ് ഹീറ്റിൽ നമുക്ക് കിട്ടും. മുന്നേ ചെയ്യാറുള്ള ഡബിൾ ബോയിലിംഗ് ആണ് കേട്ടോ ഇത്. ഇപ്പോൾ ഇത് വാങ്ങിച്ച് പിന്നെ ഞാൻ ആ ഓയിലല്ല യൂസ് ചെയ്യുന്നത്, അത് വെച്ചിട്ട് നമ്മളുടെ സാധാരണ നമ്മൾ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് അത് ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. അത് വെച്ചിട്ട് നമുക്ക് ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. പിന്നെ ചെയ്യാൻ പറയുന്ന കാര്യം ഞാൻ ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ, ഹോട്ട് ഓയിൽ മസാജിങ് ചെയ്യണമെന്നുണ്ട്. അതായത് ഓയിൽ ഹീറ്റ് ആക്കിയതിന് ശേഷം ഒരു നമ്മുടെ ഇവിയോണ്ടോ വൈറ്റമിൻ ക്യാപ്സ്യൂൾ വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അത് മേടിച്ചിട്ട് അതിന് വലിയ റേറ്റ് ഒന്നുമില്ല, 34 രൂപ ആയിട്ടുള്ളൂ 10 ടാബ്ലറ്റിന് കേട്ടോ. അപ്പോൾ അതൊരെണ്ണം പൊട്ടിച്ചൊഴിക്കുകയാണെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഇയുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് സോൾവ് ആയി കിട്ടും. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഹെയറിൽ മസാജിങ് കൊടുക്കണം കേട്ടോ. നന്നായിട്ട് മസാജ് ചെയ്യുമ്പോൾ നല്ല ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. ഹീറ്റ് ഓയിൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, ഹെയറിൻ്റെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും, റൂട്ട് സ്ട്രോങ് ആവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ് സ്കാൽപ്പിലുണ്ടെങ്കിൽ, ഈവൻ ഡാൻഡ്രഫ് അതുപോലെ തന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഹോട്ട് ഓയിൽ മസാജിങ് നമുക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് ഹോട്ട് ഓയിൽ മസാജിങ് ചെയ്യാം. ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് മസാജ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അതിനുശേഷം ഒരു 10 മിനിറ്റും കൂടെ കെട്ടി വെച്ചതിന് ശേഷം നമുക്ക് ഷാംപൂ വാഷ് ചെയ്യാം. അപ്പോൾ നമ്മൾക്ക് ഹോട്ട് ഓയിൽ മസാജിങ് ചെയ്യുമ്പോൾ നിങ്ങൾ റെഗുലർ യൂസ് ചെയ്യുന്ന ഓയിൽ എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഓയിൽ മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റി അതെങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ റെക്കമെൻഡ് ചെയ്യാം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഓയിൽ തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ നമുക്ക് അതിനൊന്നും സമയമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഓയിൽ യൂസ് ചെയ്യാം. ഓയിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒനിയൻ ഓയിൽ കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. ഒനിയൻ ഓയിൽ നമ്മുടെ ഹെയറിൽ ഉണ്ടാകുന്ന എന്താ പറയുക, ഈ റൂട്ടിൽ നമ്മൾ ഹെയർ ഫോൾസ് ഗ്രോത്ത് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാം. അതായത് സൾഫേറ്റ് കണ്ടന്റ് അടങ്ങിയതാണ് നമ്മുടെ ഒനിയൻ എന്ന് പറയുന്നത്. സൾഫേറ്റ് നമ്മുടെ ഹെയറിൽ ചെല്ലുമ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒനിയൻ്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഷാംപൂ അതുപോലെ ഓയിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഞാനിപ്പോൾ കറൻ്റ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്ന നല്ല ഓയിലാണ് കേട്ടോ. ഒനിയൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ലിറ്റിൽ എക്സ്ട്രാ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ഒനിയൻ ഓയിലാണ്. പല ബ്രാൻഡിന് കിട്ടുമ്പോൾ തന്നെ ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഇത്. അപ്പോൾ നിങ്ങൾ ഇതന്നെ യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒനിയൻ ഓയിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയിൽ ഏതാണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ്. നന്നായിട്ട് നമ്മൾ ഹെയർ ഫോൾ, ഇത് ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രം സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുള്ള ഓയിലാണ്. അതുകൊണ്ടാണ് തോന്നുന്നത് ഹെയർ ഫോളിൽ നല്ല ചേഞ്ച് വരുന്നുണ്ട്.
ഗ്രോത്ത് അല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ഹെയർ കൊഴിച്ചിലുണ്ടല്ലോ അത് നന്നായിട്ട് കുറയുന്നുണ്ട്. അതുപോലെ കട്ടി വെക്കുന്നുണ്ട്. അതെന്ന് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യാനായിട്ടാണ് പറയുന്നത് കേട്ടോ. മസാജിങ് ചെയ്യുമ്പോഴാണ് കൂടുതൽ ഹെയർ ഗ്രോത്ത് വരുന്നത്, ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നത്. ഇതിൽ വന്ന് സി സാറ്റിൻ ഫോർ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് എല്ലാ ടൈപ്പ് ഓയിലി ഹെയർ ആയാലും ഡ്രൈ ഹെയർ ആയാലും ഡാമേജ്ഡ് ഹെയർ ആണെങ്കിൽ കൂടി നന്നായിട്ട് റിസൾട്ട് കിട്ടും കേട്ടോ. ഇത് വന്നിട്ട് ഇതിപ്പം എത്ര എം എൽ ആണ് നോക്കട്ടെ, 649 rupees ആണ് വരുന്നത് കേട്ടോ. അത് 25 months ഷെൽഫ് ലൈഫ് വരുന്നത്. ഓയിലിന് അങ്ങനെ നമ്മൾ ഡേറ്റ് നോക്കി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം പുതിയതായിരിക്കുമല്ലോ വാങ്ങിക്കുന്നത്, പിന്നെ പെട്ടെന്ന് കഴിയുന്ന കാരണം അത്ര നാളൊന്നും ഇരിക്കില്ല. ഇത് എത്ര എം എൽ ആണെന്ന് ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. ഇത് എത്രയാണെന്ന് എനിക്ക് ഓർമ്മ. ഇത് ഞാൻ മേടിച്ചത് ആമസോണിൽ നിന്നാണ്. ഇത് എല്ലാ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്, ഈവൻ ഇൻസ്റ്റയിൽ വരെ ഇത് അവൈലബിൾ ആണ് കേട്ടോ. ഇത് പിന്നെ ഇത് ഏറ്റവും ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയേണ്ടത് നല്ലൊരു എന്താ പറയുക ചെറിയൊരു പാക്കേജിങ്ങിലാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ കണ്ടോ ഇങ്ങനെ പമ്പ് പോലെയാണ് വരുന്നത്, അതുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമുണ്ട്. ഇങ്ങനെ ഒരു ക്യാപ്പ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ മറ്റൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ട്രീറ്റഡ് ഹെയറിലും അതുപോലെ തന്നെ കളേർഡ് ഹെയറിലും എല്ലാ ഓയിലുകളും നമുക്ക് കളർ ചെയ്ത ഹെയറിൽ അതുപോലെ ട്രീറ്റ്മെൻറ് ചെയ്ത ഹെയറിലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ വലിയൊരു അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ കളേർഡ് ഹെയറിലും നമുക്ക് ട്രീറ്റഡ് ഹെയറിലും യൂസ് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ. ഇതൊരു പമ്പ് പാക്കേജിങ്ങിലാണ് വരുന്നത്. ഇങ്ങനെ പമ്പ് ചെയ്തിട്ട് നമുക്ക് എടുത്തിട്ട് ഹീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഊരിയിട്ടെടുക്കാം. ഹീറ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു ഫില്ലർ വെച്ചിട്ട് ഒഴിച്ചിട്ട് മസാജ് ചെയ്യാവുന്നതാണ്. അതർവൈസ് നമുക്ക് ഹീറ്റ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഹെയറിൽ ഇങ്ങനെ വകച്ചിലെടുത്തിട്ട് ഹെയറിൽ ഓരോ പമ്പ് വെച്ചിട്ട് ഒരു 3-4 പമ്പ് വെച്ച് മസാജ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ ഇവരുടെ ഷാംപൂ വരുന്നുണ്ട്. ഷാംപൂ ഈ പറഞ്ഞ പോലെ തന്നെ കളേർഡ് ആയിട്ടുള്ള ഹെയറിലും അതുപോലെ തന്നെ ട്രീറ്റഡ് ഹെയറിലും ഡാമേജ് ഹെയറിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇതും കോക്കോ ഒനിയന്റെ ഒരു വാരിയന്റിൽ വരുന്ന ലിറ്റിൽ എക്സ്ട്രാ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ആണ്. നല്ലൊരു ഷാംപൂ ആണ്. ഇതെന്താന്ന് വെച്ചാലേ നമ്മളെ ഹെയറിനോട്ടും തന്നെ ഇങ്ങനെ ഫ്രിസി ആക്കുന്നില്ല കേട്ടോ. നമ്മൾ ചില ഷാംപൂ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്യുന്ന ശേഷം ഒരു ഫ്രിസി പോലെയില്ല, അങ്ങനെയില്ല. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കണ്ടീഷണറൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഹെയർ സോഫ്റ്റ് ആയിട്ട് ഇരിക്കില്ല. അതുപോലെ ഒരു ഇതാണ് ഈ ഷാംപൂവിന്. ഒരു വൈറ്റ് കളറിലുള്ള നല്ലൊരു കട്ടിയുള്ള ഇതിലാണ് വരുന്നത് കേട്ടോ. നല്ല കട്ടിയുള്ളതാണ് ഇതിന്റെ ഫോമിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഓയിലിലെ സ്മെല്ലിനെ പറ്റി പറയുകയാണെങ്കിൽ ഒനിയന്റെ എക്സ്ട്രാക്ട് സ്മെല്ലാണ്. അതുപോലെ തന്നെ ഒനിയൻ റൂട്ട്സ് ഉണ്ട് ഇതില്. അപ്പൊ ആ റൂട്ട്സ് നമ്മുടെ വേരിന്റെ ഒക്കെ സ്മെല്ല് ആ ഷാംപൂവിനും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഓയിലിനും വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ഇത് പറയാം, ടെക്സ്ചർ ഞാൻ കാണിച്ചുതരാം കേട്ടോ. ഇങ്ങനൊരു എന്താ പറയാ ഒരു ജെല്ല് ടൈപ്പാണ് വരുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെ കളറും കാര്യങ്ങളൊന്നും ഇല്ല, ഒരു കഞ്ഞി വെള്ളത്തിന്റെ ഒക്കെ കളറാണ് വരുന്നത്. സ്മെല്ല് എനിക്ക് ഇതിന്റെ സ്മെല്ല് ഇഷ്ടമായില്ല, കാരണം ഒനിയന്റെയും അതുപോലെ റൂട്ട്സിന്റെ സ്മെല്ലായി കാരണം ഒരുമാതിരി സ്മെല്ല്. എനിക്ക് സ്മെല്ല് മാത്രം ഇഷ്ടമായില്ല. ബാക്കി നോക്കുകയാണെങ്കിൽ നല്ലതാണ്, നല്ല പ്രൊഡക്റ്റാണ്, നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്, നല്ല റിസൾട്ട് തരുന്ന പ്രൊഡക്റ്റാണ് രണ്ടു കേട്ടോ. ഇതാണ് ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല റിസൾട്ട് നമ്മുടെ ഹെയറിന് ഹെയർ ഫോളിന് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് തന്നെ സ്മെല്ല് നമുക്ക് അവോയ്ഡ് ചെയ്യാം. സ്മെല്ല് നമുക്ക് കാരണം നമ്മുടെ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്മെല്ലൊന്നും പ്രശ്നമില്ല. കാരണം വാഷ് ചെയ്യുന്ന നമ്മൾ എടുക്കുന്ന ടൈമിലുള്ള സ്മെല്ലുള്ളൂ, വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയറിൽ സ്മെല്ലൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഷാംപൂവിന്റെ കണ്ടീഷണറാണിത്. പിന്നെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ, നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓയിൽ ഏതാണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഹോട്ടൽ മസാജ് ചെയ്താൽ മതി, ഇത് തന്നെ യൂസ് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. പിന്നെ എന്താന്ന് വെച്ചാൽ ആഫ്റ്റർ വാഷ് നമുക്ക് ഹെയറിൽ ഒരു സിറം യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. നമ്മുടെ ഹെയർ പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ജട പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടും നല്ലതാണ്. ഗ്യാപ്സ് ഒക്കെ യൂസ് ചെയ്ത് അത്ര നല്ലതല്ല എന്ന് പറയും, പക്ഷെ നമുക്ക് നോർമൽ നമ്മൾ ഷാംപൂ വെച്ച് വാഷ് ചെയ്യും, ഓയിൽ വെച്ച് മസാജ് ചെയ്യും, ഈ താളിപ്പൊടി ഒക്കെ ഇട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടും ഹെയർ ഫോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് കെമിക്കൽ യൂസ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. കാരണം ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയറിന് ഗ്രോത്ത് ഉണ്ടാകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ എനിക്ക് അങ്ങനെയാണ് തോന്നാറ് കേട്ടോ. അപ്പോൾ ഒരു സിറം യൂസ് ചെയ്യുകയാണെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കും നമ്മുടെ ഹെയർ. ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നമുക്ക് യൂസ് ചെയ്യാം ഷാംപൂ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാഷ് ചെയ്യുമ്പോൾ യൂസ് ചെയ്താൽ മതി. ഞാനെങ്ങനെയാണ് വെച്ചാൽ എപ്പോൾ വാഷ് ചെയ്യുമ്പോഴും ഷാംപൂ ഇടും, എപ്പോൾ വാഷ് ചെയ്യുമ്പോഴും ഓയിൽ ഇടും, അങ്ങനെയാണ് ചെയ്യുന്നത്. മുടിയിൽ പിന്നെ ഓയിൽ ആഫ്റ്റർ വാഷ് ഇരിക്കാൻ പാടില്ല, കാരണം അഴുക്ക് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഓയിൽ ഒരിക്കലും ഹെയറിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല. കുളി കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും സിറം യൂസ് ചെയ്യുക, സ്ട്രാൻസിൽ മാത്രം യൂസ് ചെയ്യുക, സ്കാൽപ്പിൽ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ.
അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്തുകൊണ്ട് വരുന്നത്. ഹെയർ ഗ്രോത്ത് നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ, റിസൾട്ട് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ കുട്ടി വീഡിയോ ആയിരുന്നു. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് അതിന് മുന്നേ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലി റിലേറ്റീവ്സിനും ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ മറ്റൊരു ദിവസം അടുത്ത ടോപ്പിക്കായിട്ട് വരുന്നത് വരെ, ടിൽ ദെൻ ബൈ.